ജോലിക്കായി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ കാലത്ത് അത് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. എത്ര പേരാണെന്നറിയോ സി വി അയക്കുന്നുണ്ട്, പക്ഷെ ഒരു സ്ഥലത്തു നിന്ന് പോലും ഇന്റർവ്യൂ കോൾ ലെറ്റർ കിട്ടുന്നില്ല. ഇങ്ങനെ വിഷമിക്കുന്ന ആളുകളുടെ ഇടയിൽ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുകയാണ്. അവിടെ ചെന്നിരുന്നിട്ട് നിങ്ങൾ കൊളമാക്കുകയാണ്. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്റർവ്യൂവിന് പോകുന്നതിന് തലേ ദിവസമാണ് പലരും പ്രിപ്പറേഷൻ ചെയ്യാറുള്ളത്. എൻ്റെ പല യൂട്യൂബ് വീഡിയോൻ്റെ താഴെ ഈ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുള്ള വീഡിയോകളുടെ താഴെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നാളെ എൻ്റെ ഇൻ്റർവ്യൂ ആണ്, ഞാൻ ഇന്ന് ഈ വീഡിയോ കാണുന്നു. ദിസ് വാസ് ഹെൽപ്ഫുൾ, ടുമോറോ ഈസ് മൈ ഇൻ്റർവ്യൂ, പ്ലീസ് പ്രേ ഫോർ മീ. ഞാൻ ചോദിച്ചോട്ടെ, തലേദിവസമാണോ പ്രിപ്പയർ ചെയ്യേണ്ടത്? അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാൻസിന് നിങ്ങൾ വെറുതെ കളയുമല്ലേ? ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ നേരത്തെ തന്നെ നടത്തേണ്ടതാണ്. ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പല വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള വൺ സൈഡഡ് ഇൻ്റർവ്യൂ അതെന്താണ് എന്ന് പോലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ തലേ ദിവസമാണ് ഇത് പലരും നോക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നു. പണ്ടത്തെ പോലെ ഒട്ടും കോമ്പറ്റേറ്റീവ് അല്ലാത്തൊരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊന്നും ആരും ചിന്തിച്ച് കളയരുത് കേട്ടോ. പണ്ടും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ കോമ്പറ്റീഷൻ ഒന്നും കൂടി ഹയറാണ്. നമ്മൾ അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഈ വീഡിയോയിൽ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇൻ്റർവ്യൂകൾ സാധാരണ പല ലെവലിൽ നടക്കാറുണ്ട്. ഒറ്റൊരു ആൾ നമ്മുടെ മുൻപിലിരുന്ന് സംസാരിക്കുന്നത് മാത്രമാണ് ഇൻ്റർവ്യൂ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് റോങ് ആണ്. നിങ്ങൾ പോകുന്ന കമ്പനി അവർ എങ്ങനെയാണോ അവരുടെ ഇൻ്റർവ്യൂ പാറ്റേൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് പല പല ലെവലുകളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുൻപിലിരുന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ അഥവാ ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇത് കൂടാതെ എന്തൊക്കെ സംഭവിക്കാം? റിട്ടൺ അസസ്മെൻറ്റ്സ് ഉണ്ടാവാം. അവരെന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെടും. ആ ഒരു എഴുത്ത് അതൊരു ചിലപ്പോൾ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയോ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറയുന്നതാകാം. ഇങ്ങനെ എന്തുമാവാം. ഒരു റിട്ടൺ അസസ്മെൻറ്റ് ഒരു പക്ഷേ നിങ്ങൾ കടന്നു പോകേണ്ട ഒരു ടാസ്ക് ആയിരിക്കും. പിന്നെ വരുന്നത് ചിലർക്ക് പ്രസൻറ്റേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മാർക്കറ്റിങ്ങിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി പോയി. അപ്പോൾ അവരെന്താണ് പ്രോഡക്റ്റ് എന്ന് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നിങ്ങളോട് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യാനും ആ സ്ട്രാറ്റജിയെ പ്രസൻറ്റ് ചെയ്യാനും ആവശ്യപ്പെടും. ആ പ്രസൻറ്റേഷൻ കണ്ടിട്ടാണ് നിങ്ങൾ അടുത്ത ലെവൽ ഓഫ് ഇൻ്റർവ്യൂവിലേക്ക് അയക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം പോലും തീരുമാനിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാം. ടീച്ചിങ്ങിനോ മറ്റോ ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ട്രെയിനിങ് പോലുള്ള ജോബ്സ് ആണെങ്കിൽ അവിടെ ഡെമോ ക്ലാസ്സുകൾ, മോക്ക് സെഷൻസ് ഇതൊക്കെ ഉണ്ടാവാം. പിന്നെ ജി ഡി ഉണ്ടാവാം. എന്താ ജി ഡി? ഗ്രൂപ്പ് ഡിസ്കഷൻസ്. എന്തെങ്കിലും ഒരു ടോപ്പിക്ക് തന്നിട്ട് ആളുകളെല്ലാവരെയും ഒന്നിച്ചിരുത്തി ആ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറയും. അത് ചുമ്മാ നിങ്ങൾ ഇരുത്തിയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയണമല്ല, നിങ്ങൾ ഓരോരുത്തരും എങ്ങനെ അത് പറയുന്നു എന്നുള്ളതും എന്തൊക്കെ പോയിന്റുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതും അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എന്താ ഉണ്ടാവുക? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് 12ാം ക്ലാസ്സിന് ശേഷം ഒരു കുട്ടി കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രം നമ്മൾ ചെയ്യേണ്ട ഒരു സാധനമാണ്. അങ്ങനെയൊക്കെ വല്ല ധാരണയും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. പല തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്. അതിൽ ഒരാളെ ജോലിക്കെടുക്കുന്നതിന് മുൻപ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടക്കാറുണ്ട്. അതിൽ തന്നെയും പല ലെവലുകളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ സൈക്കോമെട്രിക് ടെസ്റ്റുകളായിരിക്കും നടക്കുന്നത്, നിങ്ങളുടെ ഒരു ചിന്താഗതിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ചിലതെന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ നിങ്ങളുടെ വെർബൽ എബിലിറ്റി, നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ടാവും. ഇങ്ങനെ പല തരത്തിൽ ഈ കാര്യങ്ങളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ പോയിട്ടാണ് ഇൻ്റർവ്യൂവിന് ഇരുന്നതിൻ്റെ കാര്യം ശരിയാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോസ് കിട്ടും. ഒന്നുകിൽ നിങ്ങളൊരു ടൈം എടുത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തപ്പി കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ നമ്മുടെ ശ്രീസ് അക്കാഡമി, അതായത് ഞാൻ നടത്തുന്ന എൻ്റെ ശ്രീസ് അക്കാഡമിയിൽ ഒരു റെക്കോർഡഡ് സെഷനുണ്ട്. ഇൻ്റർവ്യൂ മാനേജ്മെൻറ്റിൻ്റെ 3 hours ഉള്ള സെഷനാണ്. വളരെ കൃത്യമായി സി വി ഉണ്ടാക്കുന്നത് മുതൽ ഒരു ഇൻ്റർവ്യൂവിൽ പ്രധാനമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ, പല ലെവൽ ഓഫ് ഇൻ്റർവ്യൂ, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, സാലറി എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റെക്കോർഡഡ് സെഷനാണിത്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സെഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഇരുന്ന് കാണാവുന്നതാണ്. 6 മോഡ്യൂളുകളാണ് മൊത്തത്തിലുള്ളത്. ഓരോ മോഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴും ചിലപ്പോൾ നിങ്ങളൊരു അസൈൻമെൻ്റ് ഒക്കെ ക്ലിയർ ചെയ്യേണ്ടി വരും. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാവുന്നതാണ്. ഒരു ഇൻ്റർവ്യൂവിൽ കൊടുക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുടെ ഒരു സാമ്പിൾ വെച്ചിട്ടാണ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ നിങ്ങൾക്കൊരു മോക്ക് ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യാം. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു HR നിങ്ങളുടെ മുൻപിലിരുന്ന് ഒരു ആക്ച്വൽ ഇൻ്റർവ്യൂ നിങ്ങൾ എങ്ങനെയാണോ അതിലൂടെ കടന്നു പോവുക, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയും ആ ചോദ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻ്റർവ്യൂവിന് ശേഷം നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് കാണിച്ചത്, അത് ഭാവിയിൽ നിങ്ങൾ എങ്ങനെ തിരുത്തണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ ഇത്രയും വിശദമായിട്ടാണ് നമ്മൾ ശ്രീസ് അക്കാഡമിയുടെ ഈ ഒരു സെഷൻ സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ളത്. വെറും 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഹോൾ സെഷൻ അറ്റൻഡ് ചെയ്യാം, ഇൻക്ലൂഡിങ് മോക്ക് ഇൻ്റർവ്യൂ. പക്ഷേ ദയവ് ചെയ്ത് ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേ ദിവസം ഈ സാധനം ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സെഷൻ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കാൻ നോക്കുന്നവർ, അതുപോലെ ഒരു മാക്സിമം 3-4 years ഓഫ് എക്സ്പീരിയൻസ് അവിടെ വരെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള സെഷൻ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം, ഈ സെഷനിലൂടെ കടന്നു പോകാം, കാര്യങ്ങൾ കൃത്യമായി പഠിക്കാം, മനസ്സിലാക്കാം. ഇനി സീനിയർ ലെവലിലുള്ള ആൾക്കാർക്ക് അവർക്ക് വേറൊരു തരത്തിലാണ് അവർ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടത്. അപ്പോൾ അതെന്ന് പറയുന്നത് വേറെ സെഷനാണ്. ബട്ട് ഇവിടെ നമുക്കുള്ളത് ഫ്രഷേഴ്സിന്. ഇപ്പം നിങ്ങൾ ഒരു കോളേജ് പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കും, ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്, ആൻഡ് റൈറ്റ് ആഫ്റ്റർ കോളേജ് നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദിസ് ഈസ് ദ ടൈം. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. CV ഉണ്ടാക്കുന്നത് മുതൽ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് താങ്ക് യു ലെറ്റർ അയക്കുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സുകളും കൃത്യമായി പഠിക്കുക. ഗുഡ് ലക്ക്.